മൂന്നടിയോളം നീളമുള്ള ഒരു കാരക്കോലിൻ്റെയും മൂന്ന് ലോകവും ജയിക്കാൻ പോകുന്ന കരളുറപ്പിൻ്റെയും മാത്രം പിൻബലത്തിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയെ തളയ്ക്കാതെ തളച്ചും അഴിച്ചുവിടാതെ അഴിച്ചുവിട്ടും വഴി നടത്തുന്ന ആനക്കാരൻ. പലപ്പോഴും ആ മനുഷ്യനും ഒരു മനുഷ്യനാണെന്നും അയാൾക്കും സ്വന്തമായൊരു മുഖമുണ്ടെന്നും നമ്മൾ പൊതുസമൂഹം തിരിച്ചറിയാറില്ല. എന്നിട്ടും അവരിൽ ചിലർ, അത്യപൂർവം ചിലർ, ജനക്കൂട്ടത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നെഞ്ചകത്ത് തന്നെ സ്വന്തമായി ഒരിരിപ്പിടം വലിച്ചിട്ടിരുന്ന് വീരകേസരിയായി വിരാജിക്കുന്നുണ്ടെങ്കിൽ അതയാളുടെ അസാമാന്യ ചങ്കൂറ്റത്തിനും ജീവൻ പണയം വെച്ചുള്ള ഞാണിന്മേൽ കളിക്കുമുള്ള ലോകത്തിൻ്റെ തീരെ ചെറിയൊരു ഉപഹാരം മാത്രം. ഗജപോക്രികളെ വരച്ച വരയിൽ നിർത്തിയും ആനക്കൊമ്പിനും മരണത്തിനുമിടയിൽ നിന്ന് പലവട്ടം മുടിനാരിയുടെ വ്യത്യാസത്തിൽ മാത്രം ഊർന്നൊലിച്ച് ബാക്കിയാവുകയും ചെയ്ത വേലായുധൻ. കർണന് കവചകുണ്ടലങ്ങളെന്ന പോലെ വേലായുധൻ്റെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ചങ്കൂറ്റവും അതിസാഹസികത്വവുമാണ് ഈ മനുഷ്യനെ ആനപ്പാവിലെ ഒറ്റയാനാക്കി മാറ്റുന്നത്, വേലായുധനെ ആനക്കമ്പക്കാരുടെ ഹീറോയാക്കി തീർക്കുന്നത്. അതെ, ധൈര്യം, പകരം വയ്ക്കാനില്ലാത്ത ധൈര്യം തന്നെയാണ് എന്നും വേലായുധൻ്റെ ശക്തി വേൽ. പിന്നെ പ്രശ്നക്കാരിൽ നിന്നും പ്രശ്നക്കാരിലേക്ക് മാത്രം നീളുന്ന പ്രശ്നസങ്കീർണമായ സഹവാസം. ദാരികവീര പോരിൻവാട എന്ന മട്ടിൽ മതിച്ചു പുളച്ച് അങ്കക്കലിയും കൊലവിളിയുമായി കിരാതവേഷത്തിൽ നിറഞ്ഞാടുന്ന ആനക്കേമന്മാരായിരുന്നു എന്നും വേലായുധൻ്റെ ഇഷ്ടകഥാപാത്രങ്ങൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗജവീരനും ഒരു കാലത്ത് മഹാവഴക്കാളിയുമായിരുന്ന കണ്ടംപുള്ളി ബാലനാരായണൻ, ഉത്സവപ്പറമ്പുകളിലെ സൂപ്പർ സ്റ്റാറായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവൻ എന്ന് പണ്ടൊക്കെ പേര് കേൾപ്പിച്ചിട്ടുള്ള എഴുത്തച്ഛൻ ശ്രീനിവാസൻ, തിരുവമ്പാടി ശിവസുന്ദർ, അങ്ങനെ അങ്ങനെ വേലായുധൻ രചനയും സംവിധാനവും നിർവഹിച്ച് കളത്തിലിറക്കിയിട്ടുള്ളത് അത്രയും ആക്ഷൻ ക്രൈം ത്രില്ലറുകൾ. കൊമ്പും പിടിച്ച് നടന്നിട്ടുള്ളവരൊക്കെ വീരശൂര പരാക്രമികൾ. കടുവ കയറിയിട്ടുള്ള ആനകളുടെ വമ്പന്മാരുടെ ലിസ്റ്റ് എടുക്കുന്നതിലും എളുപ്പം കയറിയിട്ടില്ലാത്ത ഗജകേസരികളുടെ കണക്കെടുക്കുന്നതായിരിക്കും. എങ്കിലും കടുവയെ കടുവയാക്കിയതിനും ആനപ്പാപ്പാന്മാരിലെ വീരയെ ഇതിഹാസമാക്കി മാറ്റുന്നതിനും വലിയൊരളവോളം കാരണക്കാരൻ പേരുകേട്ട ഇന്നത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ്. ശരാശരിക്ക് മാത്രം താഴെയുണ്ടായിരുന്ന ഒരാനയിൽ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഗജശ്രേഷ്ഠനായുള്ള രാമചന്ദ്രൻ്റെ പറന്നുകയറ്റത്തിൽ അവൻ്റെ കണ്ണും മനസ്സുമായത് വേലായുധനും അനുജനും ചേർന്നായിരുന്നു. ചോരത്തിളപ്പിൻ്റെ അടിപൊളി പ്രായത്തിൽ കൂട്ടാനക്കുത്തും കൈവിട്ടോട്ടവും നിത്യത്തൊഴിലഭ്യാസമാക്കി മാറ്റിയ ഇവന് ഒരു ഘട്ടത്തിൽ ഉത്സവനഗരികളിൽ ഊരുവിലക്ക് പോലും ഉണ്ടായിരുന്നു. ജനലക്ഷങ്ങളുടെ ആരാധനാപാത്രമായിരുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരനെയും പിന്നെ ഒറ്റപ്പാലം കേശവനെയും കുത്തിമലർത്തി പ്രതിനായകനായ രാമചന്ദ്രൻ കൂടുതൽ കൊലക്കേസുകളിലെ ഒന്നാം പ്രതിയാവാതെ രക്ഷപ്പെട്ടതിന് പിന്നിൽ കടുവയുടെ ജീവൻ പണയം വെച്ചുള്ള കളികൾ തന്നെ ഉണ്ടായിരുന്നു. എഴുത്തച്ഛൻ ശ്രീനിവാസനെ കുത്താൻ ഓടിച്ചപ്പോഴും പിന്നെ ജനക്കൂട്ടത്തിൻ്റെ ബഹളത്തിൽ വിരണ്ട് 9 നിലയുള്ള പടുകൂറ്റൻ കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക് ഓടിക്കയറിയപ്പോഴുമൊക്കെ അവൻ്റെ കഴുത്തിലെ ഏലസ് ചങ്ങലയിൽ തൂങ്ങി കടുവയും ഒപ്പമുണ്ടായിരുന്നു. പിന്നീടൊരിക്കൽ 3/4 കിലോമീറ്ററോളം ദൂരമാണ് ആന വേലായുധനെയും വലിച്ചുകൊണ്ട് ഓടിയത്. അന്ന് പക്ഷേ കടുവയുടെ കാലിടറി, അടിപതറി. 3/4 കിലോമീറ്ററോളം ഇടയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ എടറ നടക്കുള്ള ഇട ഉണ്ടല്ലോ, ഇതിന്റെ പട്ട തട്ടാൻ വേണ്ടി പട്ട തട്ടിയതാ. ഒരു പട്ട തട്ടാണല്ലോ നമുക്ക്, അപ്പൊ അടിച്ചാണ് നിക്കുന്നുള്ള കണ്ടിട്ടാണ് എന്റെ ഞങ്ങളുടെ ഒരു പട്ട തട്ടിയിട്ട ഓടുമ്പോ അടിച്ചാ തട്ടും, തട്ടി മറ്റേ നടക്കാലും തട്ടപ്പ് നിക്കുവാനാ എന്റെ ഉദ്ദേശം. അത് തട്ടിയോട് വീണു, ഞാൻ വീണു വീണു താന പോണ പോക്ക് ആന്റെ അമരം. ആന ചവിട്ടുമ്പോ തട്ടിയല്ല, ആന്റെ അമരം അല്ലല്ല, ആന്റെ അമരം തട്ടി ഇവിടെ 2 സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതെ, അതേമാതിരി മുറി നല്ല മുറി, ഈ മുറി അന്നത്തെയാണ്. വലിച്ചു പോകുമ്പോ അത് പേരാമുഖൻ ആന ആനക്കാരനെ ഓടിച്ചിട്ട്, ഹനുമാൻ എന്ന് പറഞ്ഞ ആനക്കാരനുണ്ടാണ് ശ്രീനിവാസാനിക്ക്, അവരെ ഓടിച്ചിട്ട് പോകുമ്പോ ഇയാളുടെ പിന്നാലെ കൂടി ഇവരെ കിട്ടില്ല, ഇവൻ ചാടി അത് ചേറ്റോ വെച്ചിട്ട് അങ്ങനെ ആന ഉടക്കി കിട്ടാതായപ്പോ ആന്റെ മുകളിൽ നിന്ന് ചാടി, ഞാൻ മുകളിലായിരുന്നു മുകളിൽ നിന്ന് ചാടി ചാടിയിട്ടാണ്
പിന്നെ അതിനെ പിടിച്ചു. അതിലെന്താ വെച്ചാൽ എൻ്റെ കൂടെ രാമൻ എന്ന് പറഞ്ഞ കാരണക്കാരൻ്റെ ഇപ്പം നന്ദിലത്തുള്ള രാമൻ, അവനെ കൊണ്ട് ആനെ ഇടിക്കാൻ പറയേണ്ട പിന്നെയുണ്ട്. ഇവൻ ഇടിച്ചു തിരിഞ്ഞു ഓടിച്ചത് ഇവൻ മടർന്നടിച്ചു പോയി രാമൻ. പക്ഷെ ഞാൻ ചാട്ടി എന്നെയാണ് ഓടിച്ചു, ഓടിച്ചെങ്കിലും ചാനെ പിടിച്ചു. കൊട്ടേക്കാട്ട് പെരുന്നാളിനിടയ്ക്ക് തെറ്റിയ രാമചന്ദ്രൻ കൊലവിളിയുമായി തട്ടിയിട്ട് കുത്താനാഞ്ഞത് കൂടെയുള്ള പാപ്പാന് നേർക്ക്. മുന്നും പിന്നും നോക്കാതെ ഒടിഞ്ഞ കാലിൻ്റെ വൈകല്യവും മറന്ന് വിലക്കുമായി വേലായുധൻ ഇടയ്ക്ക് കയറി കടന്നു പിടിച്ചു. കേരളത്തിലെ ഏറ്റവും കരുത്തനായ ആനയുടെ രോഷം മുഴുവനും അപ്പോൾ കൃശഗാത്രനായ വേലായുധന് നേർക്ക്. ആനയുടെ മർമ്മവേദിയായ ആക്രമണത്തിൽ അടിതെറ്റുകയും ചെയ്തു. നിലത്ത് കിടന്ന് ഉരുണ്ടുമാറുന്നതിനിടയിലെ ഒറ്റ വിളി "ആനേ!" ആ വ്യാഘ്രഗർജനം രാമചന്ദ്രനെ ഞെട്ടിച്ചു കളഞ്ഞു. ഏതാനും നിമിഷം മുമ്പ് രണ്ട് പാപ്പാന്മാരുടെ ജീവനിട്ട് പന്താടിയ ആനയെ അന്ന് തന്നെ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വേലായുധൻ ജനസഞ്ചയത്തെയും ഞെട്ടിച്ചു. തെച്ചിക്കോട്ടാനയുടെ ഒരു കണ്ണ് നഷ്ടമായതിന് പിന്നിൽ കടുവയുടെ കണക്ക് തീർക്കലായിരുന്നു എന്ന് ചിലരെങ്കിലും വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രചരിച്ചിരുന്നു. ഒരളവോളം ഞങ്ങളും ഇങ്ങനെ ഞാൻ ഈ പ്രോഗ്രാം ചെയ്തു തുടങ്ങുന്ന കാലത്ത് ചിലർ പറഞ്ഞാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ. ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ കടുവാവേലായുധൻ, അപ്പൊ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പലരും പറഞ്ഞു. ചിലപ്പോ അതിന്റെ ഒരു കണ്ണ് തല്ലിക്കലക്കിയത് വേലായുധനാണെന്ന് കുറച്ചുപേര് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളത് തീർത്ത് പറഞ്ഞില്ല. എങ്കിൽ പോലും അതിന് ശേഷം പല എപ്പിസോഡിലേക്ക് എന്നെ പലരും വിളിച്ചു പറഞ്ഞു വേലായുധേട്ടൻ അല്ല ആ കണ്ണ് കലക്കിയത്, വേറെ ആർക്കും പറ്റിയൊരു കയ്യബദ്ധം. ശരിക്കും അത് അങ്ങനെ ഞങ്ങൾ ചെയ്ത കാര്യം വേലായുധേട്ടൻ അറിഞ്ഞായിരുന്നു? അറിഞ്ഞായിരുന്നു. ഇത്രയും ഉപദ്രവകാരിയും ഇത്രയും വഴക്കുണ്ടാക്കിയ ആനയായിരുന്നു പേരാമംഗലാനെ. ഞാൻ അതിനെ ഒരു കോല് പോലും ഒരു ദ്രോഹിച്ചതിനെ കേടുവരുത്തി രക്തം പൊട്ടിച്ചിട്ടില്ല. കർശന മുകളിൽ കയറിയിട്ടില്ല. ആനെ കുത്തിയിട്ടുണ്ട്, കർണാനെ കുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്താലും അവസാന നിമിഷം ഞാൻ പറയാം എന്നെ കൊണ്ടാവില്ല. ഇന്നുവരെ ഒരാനയും ഒരു പാപ്പാനെയും വേലായുധന്റെ കൺമുന്നിൽ വെച്ച് കൊല ചെയ്തിട്ടില്ല. ആന തെറ്റാൻ തുടങ്ങുന്നു എന്ന് കണ്ടാൽ, ഏതെങ്കിലും ജീവന് നേർക്കാണ് അവൻ്റെ അംഗപ്പുറപ്പാടെന്ന് ബോധ്യമായാൽ, ആരുടെ ആനയെന്നോ ഏതാനയെന്നോ നോക്കാതെ വേലായുധൻ ഇടപെട്ടിരിക്കും. രണ്ട് മാസം മുമ്പ് പട്ടാമ്പി ബാലചന്ദ്രൻ്റെ പാപ്പാൻ ഗംഗാധരനും ജീവൻ ബാക്കി കിട്ടിയത് വേലായുധൻ്റെ വിഖ്യാതമായ ആനേ എന്ന വിളികൊണ്ട് തന്നെയാണ്. ഇന്ന് ആനകൾ തെറ്റിത്തുടങ്ങിയെന്ന് മനസ്സിലാവുന്ന നിമിഷം തന്നെ സ്വന്തം കാര്യം നോക്കി അകന്നു മാറി നിൽക്കുന്ന പുതിയ പാപ്പാൻ തലമുറകൾക്ക് മുന്നിൽ ജീവിക്കുന്ന ഒരു പാഠപുസ്തകം, സ്പന്ദിക്കുന്ന ഒരു ഇതിഹാസം, അതാണ് വേലായുധൻ, അല്ലെങ്കിൽ വേലായുധന്മാരുടെ തലമുറ. പല പല ആനകൾ ഒത്തിരി ഒത്തിരി വട്ടം ഒടിച്ചു ചുരുട്ടി പഴന്തുണി പരുവമാക്കിയിട്ടും ജീവിതത്തിലെ ഏറ്റവും പേടിച്ച സന്ദർഭം ഏതെന്ന് ചോദിച്ചാൽ വേലായുധൻ്റെ ഉത്തരം കേട്ട് ഞെട്ടുന്നത് ഒരുപക്ഷെ നമ്മളായിരിക്കും. അന്ന് തത്തമംഗലം വേല കഴിഞ്ഞുള്ള ആനകളുടെ മടക്കയാത്ര. രാമചന്ദ്രന് മുമ്പേ നടക്കുകയാണ് ഇന്നത്തെ മംഗലാംകുന്ന് കർണൻ എന്ന അന്നത്തെ മനുശ്ശേരി കർണൻ. പറഞ്ഞു തീരും മുമ്പായിരുന്നു ആന കർണന് നേർക്ക് വിരളി പിടിച്ച് പാഞ്ഞെടുത്തത്. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പേടിച്ച അനുഭവം അത് ഏതാനെന്നാണ് ഉണ്ടായത്? അത് പേരാമംഗലം ആന. തത്തമംഗലം മങ്ങാടി വേല 35 ആനകളിൽ ഒന്നാം സ്ഥാനം മേടിച്ചു വരുന്ന സമയമായിരുന്നു അന്ന്. ആ പരിപാടി സ്ഥലത്തൊന്നും ആന ചെയ്തില്ല. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ആടെ മുകളിൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്ന സമയം കാലിന് കേട്ടുള്ള സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൊടുവായൂരിനിടയ്ക്ക്, അതായത് പുതുനഗരത്തിൻ്റെയും കൊടുവായൂരിനും ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ആന ഒരു നാല് തെണ്ണ് അകലെ വെച്ചിട്ട് ഓടിപ്പോയി കർണനെ അടിച്ചു വീഴ്ത്തണം. തെച്ചുകൂട്ടുകാരാണ് അടിച്ചു വീഴ്ത്തി ഒറ്റടി. അതോടെയാണ് ഞാൻ ഉടക്കി. ഞാൻ പിള്ളേരോട് എറിയാനും നല്ലാനും പറഞ്ഞു. കർണൻ വീണു പോയാ? കർണൻ വീണു. കർണൻ പാടത്തേക്ക് ഒരു കുണ്ടിലേക്ക് ചാടി ചാടിയപ്പോ ഒരു ചളിയില ദിമറ്റിലൊരു ചളിയില ചളിയില വീണതാണ് വീണു പോയി. അവിടെ വീണു പോയി. അവിടെ പിള്ളേരോട് പറഞ്ഞു തല്ലാൻ പറഞ്ഞു, തല്ലാനും അറിയാനും പറഞ്ഞു പിള്ളേരെ. ആ എല്ലാം അനക്കിട്ട് അവിടെ ഞാൻ ചാടി ആണ്ട മോളെന്താന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ ആ അല്ലെങ്കിൽ അവനെ കുത്തിയാലോ. അത് പേടിച്ചിട്ടാണ് നമ്മൾ മോളിരിക്കുമ്പോ. ഞാൻ തന്നെ മോളിരിക്കുന്നു. അങ്ങനെ ഉടനെ ചാടി പിടിച്ചു കർണാനെ എണിപ്പിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് പ്രചുരപ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ആനകളുടെ തലയെടുപ്പ് മത്സരം, അഥവാ തലപ്പൊക്ക മത്സരം, അവിടെ രാമചന്ദ്രൻ തന്നെ ഒന്നാമൻ. ചെറായി, ചക്കുമരശ്ശേരി, ഇത്തിത്താനം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ തലപ്പൊക്ക മത്സരങ്ങളിൽ
രാമചന്ദ്രന് വിജയം ഒരു ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. അത്യപൂർവമായിട്ടെങ്കിലും രാമചന്ദ്രനെ ഇക്കാര്യത്തിൽ ഒന്ന് ഞെട്ടിക്കാറുള്ളത് മംഗലാംകുന്ന് കർണനും പിന്നെ കണ്ണമ്പുള്ളി ബാലനാരായണനും മാത്രം. മനുഷ്യരെ പോലെ ആനകൾക്കിടയിലും ഉണ്ടായേക്കാവുന്ന കുടിപ്പകയുടെയും മതമാത്സര്യാദികളുടെയും പ്രകടമായ ഉദാഹരണമാവാം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും മംഗലാംകുന്ന് കർണനുമായി കാലാകാലങ്ങളായി നിലനിന്നു പോരുന്ന ശീതസമരം. കർണനെ ഒന്ന് തോണ്ടുവാൻ കിട്ടുന്ന അവസരങ്ങൾ മുമ്പൊന്നും ഒട്ടും പാഴാക്കാറില്ലായിരുന്നു രാമചന്ദ്രൻ. പണ്ടെങ്ങോ കിട്ടിയ ഒരു തട്ടിൻ്റെയോ മുട്ടിൻ്റെയോ ബാക്കി പത്രവും കുടിപ്പകയുമാവാം, അല്ലെങ്കിൽ നാളെ ഇവനാവും തലപ്പൊക്ക മത്സരങ്ങളിൽ തൻ്റെ പ്രധാന പ്രതിയോഗിയായി വരികയെന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളുമാവാം. രാമചന്ദ്രന് കുപ്രസിദ്ധി ചാർത്തിക്കൊടുത്ത ചന്ദ്രശേഖരനെ കുത്തിയ കേസിലും യഥാർത്ഥ ലക്ഷ്യം കർണനായിരുന്നെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കർണന് വെച്ചത് കൊണ്ടത് പാവം ചന്ദ്രശേഖരനായിപ്പോയി എന്ന് മാത്രം. ഈ മനുഷ്യൻ്റെ ജീവിതം സൈനിക സേവനത്തിന് വേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചിരുന്നതെങ്കിൽ അയാളെ രാഷ്ട്രം വീരചക്രങ്ങളും കീർത്തിമുദ്രകളും നൽകി ആദരിച്ചേനെ. തൻ്റെ തന്ത്രങ്ങളും കേളീ ശൈലിയിലെ തനത് സൂത്രവാക്യങ്ങളുമൊക്കെ ക്രിക്കറ്റോ സിനിമയോ പോലുള്ള ജനപ്രിയ മാധ്യമത്തിൽ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ മനുഷ്യനെ നമ്മൾ തലയിലും താഴത്തും വയ്ക്കാതെ നെഞ്ചേറ്റിലാളിക്കുമായിരുന്നു. നിമിഷങ്ങൾക്ക് പൊന്നും വിലയുള്ള സെലിബ്രിറ്റിയായി, വിഷക്കോളയുടെ മുതൽ വേവ് കടലയുടെ വരെ മോഡലായി, പല്ലില്ലാത്ത മോണകാട്ടി വേലായുധൻ വിലസുമായിരുന്നു. നമ്മയൊക്കെ മാടി മാടി വിളിച്ച് കുപ്പിയിലിറക്കുമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, വെറും ഒരു ആനക്കാരനാകാനായിരുന്നു വേലായുധൻ്റെ വിധി.